السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. മഹത്തായ ഒരു മാസമാണ് നമ്മളിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. റമദാൻ അടുത്തു എന്നതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുങ്ങാൻ തയ്യാറായി എന്ന് അറിയിച്ചുകൊണ്ട് ഒരുങ്ങിക്കോ എന്നുള്ളൊരു മുന്നറിയിപ്പുമായി കൊണ്ടാണ് റജബ് മാസം നമ്മളിലേക്ക് കടന്നു വരുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫദ്ലു റജബ് അലാ സായിരി ശുഹൂരി കഫദ്ലിൽ ഖുർആൻ അലാ സായിരിൽ കരാം. റജബ് മാസം മറ്റുള്ള മാസങ്ങളെക്കാളുള്ളതിൻ്റെ ശ്രേഷ്ഠത കഫദ്ലിൽ ഖുർആൻ അലാ സായിരിൽ കരാം, മറ്റു സംസാരങ്ങൾക്ക് ഖുർആനല്ലാത്ത മറ്റു സംസാരങ്ങളെക്കാൾ ഖുർആനിന് എത്ര ശ്രേഷ്ഠത ഉണ്ടാകുമോ എങ്കിൽ അത്രയും വലിയ ശ്രേഷ്ഠത റജബിന് മറ്റു മാസങ്ങളെക്കാൾ ഉണ്ട് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അപ്പോൾ മറ്റു സംസാരങ്ങളെക്കാൾ കലാമുകളേക്കാൾ ഖുർആനിനൊക്കെ എത്ര ശ്രേഷ്ഠതയുണ്ട്, അത്രയും വലിയ ശ്രേഷ്ഠതയാണ് റജബിന് അല്ലാഹു തആല കൊടുക്കുന്നത്. അല്ലാഹു തആല അതിൻ്റെ മഹത്വം മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റജബുൻ ഷഹ്റുല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിൻ്റെ മാസമാണ് റജബ് എന്നാണ്. അല്ലാഹുവിലേക്ക് ചേർത്തി പറയാൻ മാത്രം ആ റജബിനെ അല്ലാഹുവിലേക്ക് ചേർത്തി പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല അതിലേക്ക് ചേർത്തി പറഞ്ഞ് അത്രയും വലിയ അല്ലാഹുവിലേക്ക് ചേർത്തി പറഞ്ഞുകൊണ്ട് അത്രയും വലിയ ശ്രേഷ്ഠത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ആ റജബിൻ്റെ മഹത്വം എത്ര വലുതാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ റജബ് മാസത്തിൽ ധാരാളം സൽപ്രവർത്തനങ്ങൾ അധികമായി ചെയ്യാൻ വേണ്ടി നാം ശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അക്രീമു റജബ ഇക്രീമുക്കും അല്ലാഹു ബി അൽഫി കറാമത്തിൻ യൗമൽ ഖിയാമ. നിങ്ങൾ റജബിനെ നിങ്ങൾ ബഹുമാനിക്കുക, ആദരിക്കുക, എന്നാൽ ഇക്രീമുക്കും അല്ലാഹു ബി അൽഫി കറാമത്തിൻ യൗമൽ ഖിയാമ, ഖിയാമത്തിനാളിൽ അല്ലാഹു തആല 1000 ബഹുമാനങ്ങളെ കൊണ്ട് നിങ്ങളെ ബഹുമാനിക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. റജബിനെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഉദ്ദേശം? ആ റജബ് മാസത്തിൽ മോശമായ വളച്ചമായ ചീത്ത പ്രവർത്തനങ്ങളിൽ നിന്നും ഒക്കെ മാറി നിന്നുകൊണ്ട് എന്തെങ്കിലും ഒരു സാധാ മാസത്തിൽ നാം ചെയ്യുന്നതിനേക്കാൾ ഉപരി എന്തെങ്കിലും അധികമായൊരു പ്രവർത്തനങ്ങൾ നാം പ്രവർത്തിക്കുക. ഉദാഹരണത്തിന്, റജബ് മാസത്തിൽ ഓരോ ദിവസവും ഒരു 10 സ്വലാത്തെന്നെങ്കിലും അധികമായി ചെയ്യുക, അല്ലെങ്കിൽ ഒരു 10 ഖുൽവല്ലാഹു അഹദ് ഓതുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേകമായി ആ റജബിനെ ബഹുമാനിച്ചതിൻ്റെ കാരണത്താൽ എന്തെങ്കിലും ഒരു അധികമായ ഒരു പ്രവർത്തനം നാം ചെയ്യുക. എന്നാൽ അല്ലാഹുത്താല 1000 ബഹുമാനങ്ങളെ കൊണ്ട് അവനെ ഖിയാമത്തിനാളിൽ ബഹുമാനിക്കുന്നതാണ് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. റജബുൻ ഷഹ്റുൽ ഇസ്തിഗ്ഫാരി, റജബ് മാസം ഇസ്തിഗ്ഫാറിൻ്റെ മാസമാണ്, പുറുക്കലിനെ തയ്യാറേണ്ട മാസമാണ്, അല്ലാഹുത്താല ആളുകൾക്ക് പുറത്തു കൊടുക്കുന്ന മാസമാണ്. റജബുൻ ഷഹ്റുൽ റഹ്മത്തി, കാരുണ്യത്തിൻ്റെ മാസമാണ് റജബ്. അല്ലാഹുത്താല എത്രയോ കാരുണ്യങ്ങൾ ഭൂമിയിലേക്ക് ചൊരിയുന്നൊരു മാസമാണ്, റഹ്മത്തിൻ്റെ മാസമാണ് റജബ്. അതുകൊണ്ട് തന്നെയാണ് വലം യുഅദ്ദബു ഉമ്മത്തും മിനൽ ഉമ്മമി ഫീ ഹാദ ശഹ്രി, ഈ മാസത്തിൽ ഒരു സമൂഹത്തെയും അല്ലാഹു തആല ഈ റജബ് മാസത്തിൽ ശിക്ഷിച്ചിട്ടില്ല. അല്ലാഹുവിൻ്റെ കാരുണ്യത്തെ അറിയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ റജബ് മാസത്തിൽ അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള വഴികൾ തേടി നാം നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കുക. പ്രത്യേകമായി ഈ റജബ് മാസത്തിൽ ചെയ്യേണ്ട ചില കാര്യങ്ങൾ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്ന്, ദിക്കറുകളെ വർദ്ധിപ്പിക്കുക, സ്വലാത്തുകളെ വർദ്ധിപ്പിക്കുക, യാ ലത്തീഫ് എന്നുള്ള ദിക്കറ് ധാരാളം വർദ്ധിപ്പിക്കുക, മഹാന്മാർ പറഞ്ഞ ദിക്കറുകളാണ്. അതുപോലെ ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹ അലസീം എന്നുള്ള ദിക്കറ് വർദ്ധിപ്പിക്കുക. അതുപോലെ തസ്ബീഹുകൾ വർദ്ധിപ്പിക്കുക, ധാരാളം സുബ്ഹാനല്ലാഹ് എന്ന ദിക്കറ് വർദ്ധിപ്പിക്കുക. മാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖാല كل يوم من العشر الاول من رجب سبحان الحي القيوم 100 مره صلى الله عليه وسلم തങ്ങൾ പറഞ്ഞു, ഒരാൾ
റജബ് മാസത്തിലുള്ള ആദ്യത്തെ പത്തിലുള്ള എല്ലാ ദിവസവും ഒരാൾ പറഞ്ഞാൽ സുബ്ഹാനൽ ഹയ്യുൽ ഖയ്യൂം മിയത്ത മറ, 100 പ്രാവശ്യം പറഞ്ഞാൽ. അപ്പോൾ 100 പ്രാവശ്യം റജബ് മാസത്തിലുള്ള ആദ്യത്തെ പത്തിൽ എല്ലാ ദിവസവും 100 പ്രാവശ്യം സുബ്ഹാനൽ ഹയ്യുൽ ഖയ്യൂം പറഞ്ഞാൽ, അതുപോലെ രണ്ടാമത്തെ പത്തിലുള്ള എല്ലാ ദിവസവും 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹി ലഹരി സ്വമദ് എന്ന് പറഞ്ഞാൽ, അതുപോലെ ഒമേന ലാശിരി സാലിസി മിയത്ത മറ, 3-ാമത്തെ പത്തിലും 100 പ്രാവശ്യം ഓരോ ദിവസവും 100 പ്രാവശ്യം ഇപ്രകാരം പറഞ്ഞാൽ സുബ്ഹാനല്ലാഹി റഊഫ് എന്ന് പറഞ്ഞാൽ, 1-ാമത്തെ പത്തിൽ സുബ്ഹാനൽ ഹയ്യുൽ ഖയ്യൂം, 2-ാമത്തെ പത്തിൽ സുബ്ഹാനല്ലാഹി ലഹരി സ്വമദ്, 1-ാമത്തെ പത്തിൽ സുബ്ഹാനല്ലാഹി റഊഫ് എന്നും പറഞ്ഞാൽ, ഇങ്ങനെ ഓരോ പത്തിലും 100 പ്രാവശ്യം ഇപ്രകാരം പറഞ്ഞാൽ لم يصف الواصفون ما يعطى من الثواب صلى الله عليه وسلم തങ്ങൾ പറയുന്നു, ഒരു വിശേഷിപ്പിക്കുന്നവനിക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കാത്ത രൂപത്തിലുള്ള പ്രതിഫലങ്ങൾ, കൂലികൾ അവനക്ക് നൽകപ്പെടുന്നു എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അത്രയും വലിയ കൂലി പ്രതിഫലം വാഗ്ദാനം അവനക്ക് നൽകുന്നുണ്ട് എങ്കിൽ ഈ ദിക്റുകളെ പതിവാക്കാൻ വേണ്ടി നാം തയ്യാറാവുക. അതുപോലെ നാം ചെയ്യേണ്ട മറ്റൊരു വിഭാഗത്താണ് നോമ്പ് നോക്കൽ എന്ന് പറയുന്നത്. റജബ് മാസത്തിൽ പ്രത്യേകം ശ്രേഷ്ഠമായ ഒന്നാണ് നോമ്പ് നോൽക്കൽ. വളരെ വളരെ വലിയ പ്രതിഫലമുള്ള ഒരു കാര്യമാണ്. അതുപോലെ കളായിപ്പോയ നോമ്പുകളുണ്ടെങ്കിൽ, റമദാനിൽ കളായിപ്പോയ നോമ്പുകളുണ്ടെങ്കിൽ അതും നിങ്ങൾ കൂടെ കരുതിയാൽ അതും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഒരാൾ തിങ്കളാഴ്ച റമദാൻ റജബ് മാസത്തിൽ തിങ്കളാഴ്ച നോമ്പ് നോൽക്കുകയാണെങ്കിൽ കൂടെ എല്ലാം കൂടി നിയത്ത് വെച്ചാൽ, ഉദാഹരണത്തിന് തിങ്കളാഴ്ച നോമ്പ് നോൽക്കുകയാണെങ്കിൽ തിങ്കളാഴ്ചത്തെ സുന്നത്തായ നോമ്പിനെയും റജബ് മാസത്തിലെ സുന്നത്തായ നോമ്പിനെയും റമദാനിൽക്ക് കവായിപ്പോയ നോമ്പിനെയും അള്ളാഹു താലാക്ക് വേണ്ടി നാളെ നോൽക്കാൻ ഞാൻ കരുതി എന്ന് ഒരാൾ നിയത്ത് ചെയ്താൽ ഈ മൂന്നും അതിൽ കിട്ടുന്നതാണ്. അപ്പോൾ റമദാനിൽ കവായി പോയതും കിട്ടും, അതുപോലെ തിങ്കളാഴ്ചത്തതും കിട്ടും, അതുപോലെ റജബ് മാസത്തിലും കിട്ടും. അപ്പോൾ നിയത്ത് വെക്കുമ്പോൾ ഇതുകൂടെ ശ്രദ്ധിച്ച് എല്ലാവരും നിയത്ത് വെക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക, അള്ളാഹു താല തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ നോമ്പ് നോൽക്കൽ വളരെ പുണ്യമായ ഒന്നാണ്, പ്രത്യേകിച്ച് റജബ് മാസത്തിൽ പ്രത്യേകമായി സുന്നത്താണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ സ്വാമ യൗമം മിൻ റജബ് ഫകഅന്നഹു സ്വാമ 40 സന, ഒരാൾ നോമ്പ് നോറ്റാൽ യൗമം മിൻ റജബ്, റജബ് മാസത്തിൽ ഒരൊറ്റ ദിവസം തന്നെ ഒരാൾ നോമ്പ് നോറ്റാൽ, ഫകഅന്നഹു സ്വാമ 40 സന, 40 വർഷം നോമ്പ് നോറ്റവനെ പോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അപ്പോൾ റജബ് മാസത്തിൽ ഒരൊറ്റ ദിവസം തന്നെ നോമ്പ് നോറ്റാൽ 40 കൊല്ലം നോമ്പ് നോറ്റ കൂലി അള്ളാഹു താല അവനക്ക് കൊടുക്കുന്നു. അപ്പോൾ അത്രയും വലിയ പ്രതിഫലമാണ് അള്ളാഹു താല ഒരൊറ്റ നോമ്പിനേക്ക് തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല മനസ്സോടുകൂടെ, ഇഖ്ലാസോടുകൂടെ, നിയത്ത് മറക്കാതെ നല്ല നിലക്ക് എല്ലാവരും നോമ്പ് നോക്കുക, അള്ളാഹു താല തൗഫീഖ് ചെയ്യട്ടെ. മാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ഫിൽ ജന്നത്തി നഹ്റൻ യുഖാലു ലഹു റജബ്, സ്വർഗത്തിലൊരു നദിയുണ്ട്, അതിനൊക്കെ പറയപ്പെടുന്നത് ആ നദിൻ്റെ പേര് റജബ് എന്നാണ്. അശദ്ദ ഭയാവമ്മിന ലബനി, പാലിനേക്കാൾ വെളുത്തതാണ് ആ നദി. വഹലാമിനൽ അൻസലി, തേനിനേക്കാൾ മധുരമുള്ളതാണ്. മനസ്വാമയോമിൻ റജബിൻ, റജബ് മാസത്തിൽ ഒരാൾ ഒരൊറ്റ ദിവസം നോമ്പ് നോറ്റാൽ, സഖാഹുല്ലാഹു മിൻ ദാലിക നഹരി, ആ നദിയിൽ നിന്ന് അള്ളാഹു താല അവനെ കുടിപ്പിക്കുന്നതാണ് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അപ്പോൾ ഇനിയും അതിൻ്റെ ശ്രേഷ്ഠതകൾ വളരെ വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ആ നോമ്പ് എല്ലാവരും മറക്കാതെ നമ്മുടെ ദിവസത്തിൽ, ഇപ്പോൾ ധാരാളം സ്ത്രീകൾ ധാരാളം ജോലി ചെയ്യുന്നവരാണ് വീട്ടിൽ, എന്നാലും നാം നമുക്ക് കഴിയുന്ന രൂപത്തിലൊക്കെ നോമ്പ് നോൽക്കാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു താല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബി വശാബാൻ വബല്ലിഗ്നാ റമളാൻ എന്നുള്ള ആ പ്രാർത്ഥന എല്ലാവരും അധികരിപ്പിക്കുക. അല്ലാഹുവേ ബാരിക് ലനാ ഫി റജബ്, റജബ് മാസത്തിൽ ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണേ. വശാബാൻ, ശാബാനിലും ബർക്കത്ത് ചെയ്യണേ. വബല്ലിഗ്നാ റമളാൻ, റമളാനിനെ ഞങ്ങളിലേക്ക് എത്തിക്കണേ എന്നർത്ഥമുള്ള ആ പ്രാർത്ഥന എല്ലാവരും പതിവാക്കുക. നിസ്കാരശേഷവും മറ്റുള്ള അവസരങ്ങളിലൊക്കെ ഈ പ്രാർത്ഥന എല്ലാവരും പതിവാക്കുക. അത്ര വലിയ വളരെ മഹത്വമുള്ള ഒരു
പ്രാർത്ഥനയാണ് റജബിലും ഷാബാനിലും ബറക്കത്തുണ്ടാവുക എന്ന് പറയുന്നത്. വളരെ മഹത്വമുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും ആ പ്രാർത്ഥന പരിപാലിക്കുക, അള്ളാഹു തആല തൗഫീക് ചെയ്യട്ടെ. ഒരു സംഭവം കൂടി പറഞ്ഞ് ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. മാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം ഒരു പർവ്വതത്തിൻ്റെ അരികിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. ആ സമയത്ത് ആ പർവ്വതം എങ്ങനത്തെ പർവ്വതമാണ്? ആ പർവ്വതം പ്രകാശിക്കുന്നൊരു പർവ്വതമായിരുന്നു. പ്രകാശത്താൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പർവ്വതത്തിൻ്റെ അരികിലൂടെ ഈസാ നബി അലൈഹിസ്സലാം നടന്നു പോയപ്പോൾ ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു, യാ റബ്ബി അൻതുഖിരി ഹാദൽ ജബൽ, അള്ളാഹുവേ ഈ പർവ്വതത്തെ എന്നോടൊന്ന് സംസാരിപ്പിക്കുമോ അള്ളാഹുവേ? ആ സമയത്ത് ആ പർവ്വതത്തിന് സംസാരിക്കാനുള്ള കഴിവ് അള്ളാഹു തആല കൊടുക്കുന്നു. ആ പർവ്വതം സംസാരിക്കുന്നു. ആ പർവ്വതം മൂസാ നബി അലൈഹിസ്സലാമിനോട് ചോദിച്ചു, യാ റൂഹല്ലാ മല്ലദീ തുരീദു, നിങ്ങൾ എന്താണ്, അള്ളാഹുവിൻ്റെ റൂഹായ ഈസാ നബിയെ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ എന്താണ് എന്നെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ സമയത്ത് ആ പർവ്വതം ോട് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, അഖ്ബിർനി ബിഖബരിക്, എന്താണ് നിൻ്റെ വർത്തമാനം, നിൻ്റെ അവസ്ഥ എന്താണ്, നീ ഇങ്ങനെ പ്രകാശിക്കാനുള്ള കാരണം എന്താണ്, നിൻ്റെ ഖബർ എന്താണ്, നിൻ്റെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞു തരുമോ? ആ സമയത്ത് പർവ്വതം പറഞ്ഞു, ഫി ജോഫി റസുലുൻ, എൻ്റെ ഉള്ളിൽ ഒരാളുണ്ട്. ആ പർവ്വതം പറയുകയാണ് ഈസാ നബിയോട്, എൻ്റെ ഉള്ളിൽ ഒരാളുണ്ട്. അപ്പോൾ ഈസാ നബി അലൈഹിസ്സലാം ചോദിച്ചു അള്ളാഹുവിനോട്, അള്ളാഹുവേ അയാളെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുവരുമോ? ആ സമയത്ത് ആ പർവ്വതം പിളർന്നുകൊണ്ട് ഒരു സുന്ദരനായ ഒരു വയസ്സായ ഒരാൾ പുറത്തേക്ക് വന്നു. അങ്ങനെ ഈസാ നബി അലൈഹിസ്സലാമിനോട് അയാൾ പറഞ്ഞു, ഈസാ നബിയെ, അന മിൻ ഖൗമി മൂസ, ഞാൻ മൂസാ നബിയുടെ കൗമിൽപ്പെട്ട ആളാണ്, ഞാൻ മൂസാ നബിയുടെ കാലത്ത് മൂസാ നബിയുടെ ജനതയിൽ ജീവിച്ച ആളാണ്. അള്ളാഹുവിനോട് ഞാൻ ചോദിച്ചു, കുറേ ചോദിച്ചു അള്ളാഹുവിനോട് ഞാൻ ചോദിച്ചു, അൽ ഹയാത്ത് ഇലാ സമനി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിയുടെ ആ കാലം വരെ ജീവിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ഞാൻ ചോദിച്ചു, എന്തിനു വേണ്ടിയാണ്, ലി അക്കൂന മിൻ ഉമ്മത്തി, ആ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിൽ പെടാൻ വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ചോദിച്ചു. അങ്ങനെ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിൽ പെടാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഈ മലക്ക് മുകളിൽ ഈ പർവ്വതത്തിന് മുകളിൽ ഇങ്ങനെ താമസിക്കുകയാണ്. എനിക്ക് 600 വയസ്സുണ്ട്, വലിയ സിത്തു മിയത്തി ആമിൻ, എനിക്ക് 600 വയസ്സുണ്ട്. അബ്ദുല്ലാഹു തആല ഫി ഹാദൽ ജബലി, ഞാനിങ്ങനെ ഈ പർവ്വതത്തിൻ്റെ ഉള്ളിൽ വെച്ച് അള്ളാഹുവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ്. എനിക്ക് 600 വയസ്സുണ്ട് ഈസാ നബിയെ. അപ്പോൾ ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു, അള്ളാഹുവേ ഇത്രയും മഹത്വമുള്ള ഇയാൾ, കാരണം എത്രയോ വർഷങ്ങളായി ആ പർവ്വതത്തിനുള്ളിൽ അള്ളാഹുവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന അയാൾ, അള്ളാഹുവേ അയാളെക്കാൾ ഭൂമിയിൽ മഹത്വമുള്ള വേറെ ആളുകളുണ്ടോ? അസലം അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, അള്ളാഹുവേ ഇയാളെക്കാൾ ഭൂമുഖത്ത് നിൻ്റെ അടുത്ത് സ്ഥാനമുള്ള ബഹുമാനമുള്ള വേറെ ആളുകളുണ്ടോ? അപ്പോൾ അള്ളാഹു തആല പറഞ്ഞു, യാ ഈസ മൻ സ്വാമ മിൻ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ മിൻ റജബ് ഫഹുവ അക്റമു അലയ്യ മിൻ ഹാദാ. ഓ അല്ലാഹു തആല പറയാണ്, ഓ ഈസാ നബിയേ, മൻ സ്വാമ മിൻ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ മിൻ റജബ്, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമൂഹത്തിൽ നിന്ന് ഏതെങ്കിലും ഒരാൾ റജബ് മാസത്തിൽ ഒരൊറ്റ ദിവസം നോമ്പ് നോറ്റാൽ, റജബ് മാസത്തിൽ ഒരൊറ്റ ദിവസം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ നോമ്പ് നോറ്റാൽ, ഫഹുവ അക്റമു അലിയ മിൻ ഹാദാ, ഇവനേക്കാൾ എൻ്റെ അടുത്ത് സ്ഥാനം അവനിക്കാണ്, ആ നോമ്പ് നോറ്റവനിക്കാണ്. ഇത്രയും വർഷക്കാലം ആ പർവ്വതത്തിൻ്റെ ഉള്ളിൽ വെച്ച് അള്ളാഹുവിനേക്ക് ഇബാദത്തെടുക്കുന്ന അദ്ദേഹത്തെക്കാൾ അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും സ്ഥാനം റജബ് മാസത്തിൽ ഒരൊറ്റ ദിവസം നോമ്പ് നോറ്റവനിക്കാണ് എന്ന് അല്ലാഹു തആല ഈസാ നബി അലൈഹിസ്സലാമിനൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അതാണ് റജബ് മാസത്തിലെ നോമ്പിനിക്ക് ഇത്രയും വലിയ ശ്രേഷ്ഠത അല്ലാഹു തആല നൽകുന്നുണ്ടോ എങ്കിൽ നാം എന്തിന് മടിക്കണം സഹോദരിമാരെ നോമ്പ് നോൽക്കാൻ? അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ധാരാളം സൽക്രമങ്ങൾ ഈ മാസത്തിൽ ചെയ്യാൻ അല്ലാഹു തആല നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് നോമ്പ് നോൽക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിനുള്ള ആരോഗ്യവും മനസ്സും അതിനുള്ള സൽബുദ്ധിയും അല്ലാഹു തആല നമുക്കും നമ്മുടെ കുടുംബത്തിനും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത്രയും പറഞ്ഞ്
ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു തആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.